നമ്മുടെ ഇന്നത്തെ ആരാധന ആരംഭിക്കുകയാണ്. അതാത് സ്ഥലങ്ങളിൽ നമുക്കെല്ലാവർക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരവരുടെ ഭവനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരു നാൾ ഫെസ്തി സോങ്ങോടുകൂടി ഈ ആരാധന ആരംഭിക്കുന്ന ആൾ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലേണമേ. ആമേൻ. കർത്താവിന്റെ നാമസ്തുതിക്കായി ജ്ഞാന കീർത്തനങ്ങളിൽ ആറാമത്തെ കീർത്തനം പാടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. കീർത്തനം 6. പരിശുദ്ധൻ പരിശുദ്ധൻ ആകാശവും ഭൂമിയും
നിന്റെ മുഖത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്നവനോടപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന: സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ചുമനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്തതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സ്വഭാവമില്ല, അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റു പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാക്കത്ത് പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുടെ പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ ബോധത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായി നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിപ്പി. തൊണ്ണൂറ്റിയഞ്ചാം സംഘം
സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. വരുവേ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനം, അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഇതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. 1 പാഠം. എസക്കിയേൽ പ്രവചനത്തിന്റെ പുസ്തകം 37:1-14 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പി. എസക്കിയേൽ 37:1-16 വരെ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. വേറ്റവും മുഴങ്ങിയിരുന്നു അവനോട് വൻശുപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവേ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവനോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയുന്നത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ ബന്ധം കേൾക്കുകയും, യഹോവയ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അല്ല ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ശ്വാസം എടുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം എടുത്തും, യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു, എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം, പഞ്ചപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു, ശ്വാസമേ, ഈ 4 കാറ്റുകളിൽ നിന്നും വന്നു ഒരു നിഹതന്മാർ ജീവിച്ചിരിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവരെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അറി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേലിനൊക്കെയും ആവുന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉറങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് പങ്കുവന്നു, ഞങ്ങൾ തീരെ ഒളിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവേ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവപ്പുരി തുറന്ന് നിങ്ങളെ ശവപ്പുരിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവപ്പുരി തുറന്ന് നിങ്ങളുടെ ശവപ്പുരിയിൽ നിന്ന് കയറ്റുമ്പോൾ യഹോവേ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയെ ഞാൻ അത് ചെയ്ത് നിവർത്തിച്ചു പിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പലരും വേദമാണ് അവസാനിച്ചു. പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു,
ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ ഓടുന്നു, അതിന്റെ അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിബിയാദാനുണ്ട്. നീ കൊടുത്തിരിക്കുന്നതിനെ അവർ വെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം,
ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. This is the gospel of the Lord. ദൈവവചനാധ്യാനത്തിനായി ക്രിസ്തീയ ഗീതങ്ങളിൽ 394-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 394. സകല നന്മകളുടെയും ഉറവിടമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തിരുസന്നിധി അടുത്ത് വന്ന് നിന്നെ ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവവചനം ഞങ്ങളുടെ അണ്ണാക്കിന് മധുരമായി തീരത്തക്കവണ്ണം ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ രോഗത്താൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം ഞങ്ങളെ അതിശയകരമായി ഇത്രത്തോളം വഴി നടത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ബലഹീനരായ അടിയങ്ങൾ അടുത്തു വരുന്നതാണ്. അവിടുത്തെ വചനമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല. നടത്താം ഞങ്ങളെ അവിടുത്തെ ദിവ്യമായ കരങ്ങളിൽ വഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരാധനയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, തിരുവചനം ശക്തിയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നു പതിക്കുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. അടിയന്റെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ, നിന്റെ മക്കളുടെ കുറവുകളെ ക്ഷമിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോക്ക്ഡൗണിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഇന്നും ആരാധന നമ്മുടെ ഭവനങ്ങളിൽ
നമുക്ക് നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം അവസരം ഒരുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ ദിവസങ്ങളിൽ ആലയങ്ങൾ അടഞ്ഞുകിടക്കുമ്പോൾ ഓരോ ഭവനങ്ങളും ആലയമായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കാഴ്ച കാണുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ ഭവനം ആരാധനാലയമായി നാം ഉപയോഗിച്ചു. ഇന്നും നാം അപ്രകാരം നമ്മുടെ ഭവനം ഉപയോഗിക്കുവാനുള്ള കോണം വലിയവനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പെന്തക്കോസ്തിൻ്റേതായിരിക്കുന്ന ശക്തിയും ശാന്തിയും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്റ്റ് ഞായറാഴ്ചയായിട്ടാണ് ഇന്ന് നാം ആചരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം, സഭയുടെ ജന്മദിനമായിട്ടാണ് പെന്തക്കോസ്റ്റ് ഞായറാഴ്ചയെ നമ്മൾ കൊണ്ടാടുന്നത്. ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് ഒരു മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ആളത്വം, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ 2-ാം പാഠമായിട്ട് വായിച്ചു കേട്ടു. ആ വേദഭാഗമാണ് പെന്തക്കോസ്റ്റ് ഞായറിനെ പറ്റി ആധികാരികമായി സംസാരിക്കുവാനുള്ള വേദഭാഗം. അവിടെ എഴുതിയിരിക്കുന്നത്, പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പെന്തക്കോസ്തിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, നാളുകളായി നാം പെന്തക്കോസ്ത് ഞായറാഴ്ച ആചരിക്കുന്നു. പെന്റ എന്ന പദത്തിന് 5 എന്നാണ് അർത്ഥം. അപ്പൊ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പെസഹ മുതൽ 50 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പെസഹ മുതൽ 50-ാമത്തെ ദിവസമാണ് യഹൂദന്മാർ പെന്തക്കോസ്റ്റ് ആചരിക്കുന്നത്. പെന്തക്കോസ്റ്റ് 50 എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ. അതായത് 50-ാം ദിവസം വന്നപ്പോൾ, ഈ 50-ാം ദിവസം വന്നപ്പോൾ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവരെല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അവർ ഭയന്നാണ് ആ മുറിക്കുള്ളിൽ അവരായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സുവിശേഷമായിട്ട് വായിച്ചപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. യേശു അവരോട് പറഞ്ഞു, ഞാൻ ഉടനെ നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾക്കതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള പരിഭവം നിങ്ങൾക്കുണ്ടാകാം. ആ വേദഭാഗം നിങ്ങൾ ശാന്തമായി ഒന്നുകൂടെ വായിക്കണം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല.
അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കൽ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണെന്നാണ്. ആ കാര്യസ്ഥൻ്റെ ഒരു പ്രത്യേകതയും പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഈ പെന്തക്കോസ്ത് നാളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്, നീതിയെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്, ന്യായവിധിയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നിർജീവമായ ഒന്നല്ല, ഒരു ആളത്വമാണ്, ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവൻ എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും എന്ന് പറയുമ്പോൾ ത്രിത്വത്തിലെ മൂന്നാമനായിരിക്കുന്ന പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ശിഷ്യന്മാർക്ക് യേശു തമ്പുരാൻ നൽകിയിരുന്നു. ആ ഒരു അറിവുമായിട്ട് അവരിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ അവർക്ക് കാണുവാനായിട്ട് ഇടയായി. എന്താണ് അവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. എ സൗണ്ട് ഫ്രം ഹെവൻ ലൈക്ക് എ വിൻഡ്, ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ഉണ്ടായി. അതുണ്ടായത് മാത്രമല്ല, ആ ശബ്ദം അവർ ഇരുന്ന ആ വീട് മുഴുവൻ നിറഞ്ഞു. അപ്പോൾ അവരിരിക്കുന്ന വീടിനകത്ത് ശബ്ദമുഖരിതമാണ്, ആ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഇതുവരെ ശിഷ്യന്മാർ ദർശിക്കാത്ത ഒരു കാഴ്ച കൂടെ അവർ കാണുകയാണ്. ആ കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ, അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ജ്വാലയാണെന്ന് തോന്നും, പക്ഷേ വിളർന്നിരിക്കുന്ന നാവുകളാണ് അവരുടെ മുൻപിൽ അവർക്ക് പ്രത്യക്ഷമാകുവാനായിട്ട് ഇടയായി. ആ നാവ് പ്രത്യക്ഷമായതുകൊണ്ടാണ് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാർ അന്യഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. പെന്തക്കോസ്ത് എന്ന പദവുമായി പലപ്പോഴും അന്യഭാഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു 100 വർഷം മുമ്പ് ഉടലെടുത്തതായിരിക്കുന്ന പെന്തക്കോസ്റ്റൽ സഭകൾ ഈ അന്യഭാഷ അല്ലെങ്കിൽ മറുഭാഷ എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും പെന്തക്കോസ്റ്റ് ഒരു സഭയായി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സഭയല്ല, മറിച്ച് അതൊരു അനുഭവമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. എന്താണ് അവർ അനുഭവിച്ചത്? അവർ കൂടിയിരുന്ന സ്ഥലത്ത് ഒരു ശബ്ദം, ഒരു മുഴക്കം, ശബ്ദമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല, ഒരു മുഴക്കമുണ്ടായി. പ്രിയമുള്ളവരെ, ആ മുഴക്കം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പെന്തക്കോസ് നാളിൽ മുഴങ്ങിയതായിരിക്കുന്ന മുഴക്കം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ മുഴക്കം എന്നറിയാമോ? നീ ഒരു കാലത്ത് കണ്ടിട്ടില്ലാത്ത, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത ദുരിതപൂർണമായ കഷ്ടം നിറഞ്ഞതായിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ നീ നടന്നു പോകുമ്പോൾ ദൈവത്തെ ശരണം പ്രാപിക്കുവാനുള്ള സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദമാണ് ആ മുഴക്കം. കഴിഞ്ഞ 2 വർഷമായി കൊറോണ എന്ന ഒരു ചെറിയ വൈറസിന്റെ പിടിയിലാണ് ലോകം മുഴുവൻ. ഇന്ത്യ രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഈ വൈറസിന്റെ പിടിയിലായിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള അനേക വഴികൾ ഭരണാധികാരികൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകളെ എല്ലാം തകർത്തുകൊണ്ട് അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഓർക്കും, ഇനി എന്ന് ഇത് അവസാനിക്കും? ആർക്കും ഒരു നിശ്ചയവുമില്ല. ഈ കൊറോണയുമായി മുന്നോട്ട് പോകുവാനല്ലാതെ ഈ കൊറോണ മാറിയതിനു ശേഷം ദൈവത്തെ ആരാധിക്കാം എന്ന് നാം വിചാരിച്ചാൽ ഒരുപക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ടാണ് പെന്തക്കോസ് നാളിൽ ഈ ശബ്ദം നമ്മളോട് പറയുന്നത്, നിന്റെ ജീവിതത്തിന്റെ കഷ്ടം നിറഞ്ഞ അനുഭവങ്ങളിൽ നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ദൈവം നിന്നോട് അറിയിക്കുന്ന ശബ്ദമാണ് ഈ പെന്തക്കോസ് നാളിൽ മുഴങ്ങിക്കേണ്ടത്. ആ ശബ്ദം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മുടെ മധ്യേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി തരികയാണ്. നീ നിന്റെ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാവുകൾ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും രസകരമായ ഒരു അനുഭവം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഈ മുറിയിൽ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരെല്ലാവരും ഗലീലക്കാരാണ്. നമുക്കറിയാമല്ലോ യേശുവിന്റെ ശുശ്രൂഷ മുഴുവൻ ഗലീലയിലും ഗലീല കടപ്പുറത്തുമായിരുന്നു. അപ്പൊ ഗലീലക്കാരായിട്ടുള്ള മനുഷ്യരാണ് യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ ഗലീലക്കാരായ മനുഷ്യർ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് അറിയത്തില്ല ഇതെന്തുവാ പരിശുദ്ധാത്മാവെന്നോ. അവര് പറഞ്ഞത്, ഇവര് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്. ഈ കഷ്ടകാലത്തും ഈ സന്ദർഭങ്ങളിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും, ഇന്നിപ്പോ നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്താൽ എത്ര പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് പ്രാർത്ഥന. ഇതിനു മുമ്പ് പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാതിരുന്ന അനേകര് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുകയാണ്. ഇതിനു മുമ്പ് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എങ്കിലും ഇതിന്റെ നടുവിൽ ഇപ്പോഴും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ച് അറിയേണ്ടത് എങ്ങനെ എന്ന് മനസ്സിലാക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. അങ്ങനെയുള്ള ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നിനക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വാണിയാണ്, നിനക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പാണിത്. ഈ ശബ്ദം കേട്ടിട്ടും നീ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ഈ ഭൂമിയിൽ നരകമായി മാറും എന്നുള്ളതിന് സംശയം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ ശിഷ്യന്മാരെല്ലാവരും ഗലീലക്കാരായിരുന്നിട്ടും അവരെല്ലാവരും പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അത്
അതായത് ഈ റൂമിനകത്ത് വിരിയിരുന്ന് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കൂടി വന്നു. ആ കൂടി വന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരാരൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തര്, മേത്യര്, യലാമ്യര്, മെസപ്പൊത്യാമ്യര്, യഹൂദര്, കപ്പദോക്യർ, പൊന്തോസ്യർ, ആസ്യർ, റുക്യയിൽ ഉള്ളവര്, പാമ്പുല്യയിലുള്ളവര്, മിസ്രയമിലുള്ളവര്, ഉറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലുള്ളവര്, റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവര്, യഹൂദ മതാനുസാരികൾ, അറബിക്ക, നമ്മുടെ എത്ര ഭാഷ സംസാരിക്കുന്ന ജനങ്ങളാണ് അവിടെ അന്ന് തടിച്ചു കൂടിയത്. പക്ഷെ അവരെല്ലാവരും വന്നു ചേർന്നപ്പോൾ അവരെ അതിശയിപ്പിച്ച സംഗതി എന്തെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസമില്ലാത്ത ഈ ഗലീലക്കാരായ യേശുവിന്റെ ശിഷ്യന്മാർ ഇവരുടെ ഒക്കെ ഭാഷകളെ സംസാരിക്കുന്നു. അവരതിശയിച്ചു. ഇവരെല്ലാം ഗലീലക്കാരല്ലയോ, പിന്നെ എങ്ങനെയാണ് ഇവർ നമ്മുടെ ഭാഷ സംസാരിക്കുന്നത്? പ്രിയമുള്ള ദൈവജനമേ, ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വില കുറച്ച് കാണുവാനായിട്ട് ശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിയുള്ളവരായി. അന്യഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങും. ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഭാഷാവരം. പരീക്ഷ എഴുതി, ഇംഗ്ലീഷ് പരീക്ഷ, ഹിന്ദി പരീക്ഷ, മലയാള പരീക്ഷ, ഫ്രഞ്ച് പരീക്ഷ, ഇങ്ങനെ പരീക്ഷകളൊക്കെ എഴുതി തോറ്റുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പാഠം പഠിക്കണ്ട, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ മതി. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഈ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവര് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി. പ്രിയമുള്ള ദൈവജനമേ, ദൈവം നമുക്ക് ഈ ഭാഷാവരം തരുന്നത് പലയിടങ്ങളിൽ ലോകത്തിന്റെ അറ്റത്തോളം പോയി കർത്താവിന്റെ സാക്ഷികളാകുവാനായിട്ടാണ്, യേശുവിന്റെ സാക്ഷികളാകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അടക്കി വെക്കുവാനല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദിനംതോറും അനുഭവിച്ച് ദൈവത്തിന്റെ സാക്ഷികളായി മാറുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്നതായിരിക്കുന്ന കഷ്ടതയോ പ്രയാസങ്ങളോ ഒന്നും നമ്മളെ അലട്ടേണ്ട ആവശ്യമില്ല. പാട്ടുകാരൻ പറയുന്നത്, ഇന്ന് കണ്ട മിസ്സേമേരെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല, ഇന്ന് കണ്ട മിസ്സേമേരെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല, പാദ നിന്റെ കൂടാരത്തിനടുക്കയില്ല, പാദ നിന്റെ കൂടാരത്തിനടുക്കയില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല, നിന്റെ കാലുകൾ ഇടരുകില്ല. സന്തോഷകരമായ ഒരു ദൂതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. ഇന്ന് നാം അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നും നമുക്ക് സാരമില്ലായി തണ്ണുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. അത് മാത്രമല്ല, നമ്മുടെ ശക്തി സംഭരിക്കുക. ഏതൊക്കെ വിഷയങ്ങളിലാണോ നാം പരാജയപ്പെട്ടുകൊണ്ടിരുന്നത്, ആ പരാജയപ്പെട്ട ഇടങ്ങളിലെല്ലാം വിജയം തരുവാൻ കഴിയുന്ന സ്വർഗീയ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ ശക്തി അനുഭവിച്ചറിയുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും അധികം ഇറങ്ങിപ്പോകാൻ അവസരമില്ലല്ലോ. ആ സമയത്ത് ഭവനത്തിലിരുന്നുകൊണ്ട് ശാന്തമായി
ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവകൃപ പ്രാപിച്ച് പരിശുദ്ധാത്മശക്തി ഈ ദൈവം അനുവദിച്ച് ഈ കൊറോണയുടെ അതിപ്രസരങ്ങളെല്ലാം അവസാനിച്ച് ആലയത്തിൽ നാം കടന്നു വരുമ്പോൾ പുതിയ മനുഷ്യരായി ഒരു പുതിയ പിറവിയുമായി ഒരു പുതിയ അനുഭവമായി നമുക്ക് ഒന്നിച്ചിരുന്ന് ആരാധിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായി. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉൽപാദിക്കപ്പെട്ട് ജനിച്ച് ഉദ്യോഗസ്ഥനാഥിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചുള്ളതിലേക്ക് എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നോഞ്ചിലുള്ളവരെ മരിച്ചവരെ ന്യായമെടുപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഹാദരികാസനയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിനും ശരീരത്തിനും ഒരു കാലത്തിലും നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ പെന്തക്കോസ്ത് ഞായർ പരിശുദ്ധാത്മദാതാവും പുതുക്കത്തിന്റെ ഉറവിടവുമായ കൃപാലുവായ ദൈവമേ, പെന്തക്കോസ്ത് നാളിൽ പ്രകടമായ അടയാളങ്ങളായ അഗ്നിനാവുകളിലൂടെയും കൊടുങ്കാറ്റിന്റെ ശബ്ദത്തിലൂടെയും ജീവദാതാവായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ ദർശനം ഞങ്ങളുടെ പൂർവികർക്ക് നൽകിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിശുദ്ധാത്മശക്തിയാൽ നിരന്തരം പുതുക്കുവാനും നിന്നോടുള്ള പ്രാർത്ഥനയിലൂടെ പെന്തക്കോസ്തിന്റെ ശക്തി സംഭരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. വിമോചനത്തിന്റെ സന്ദേശം എപ്പോഴും പ്രഖ്യാപിക്കാനും ഭയം കൂടാതെ സ്നേഹത്തോടും ആർദ്രതയോടും യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വരുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതെ ഇരിക്കുവാനായി ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിനും വീഴാതെയും യാതൊരു ആപത്തിനും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ലോക്ക്ഡൗൺ ആയതുകൊണ്ട്
നമ്മുടെ ആരാധന ഭവനങ്ങളിൽ വെച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദേവാലയത്തിൽ ആരാധിക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. സാധാരണ ആലയത്തിൽ നടക്കുന്നത് പോലെ തന്നെ ഉള്ളതായിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ ആരാധനയിലുണ്ട്. പിറന്നാൾ സ്തോത്രം, വിവാഹവാർഷിക സ്തോത്രം, അതുപോലെ മറ്റ് പ്രത്യേക സ്തോത്രങ്ങൾ, അനുസ്മരണ പ്രാർത്ഥനകളെല്ലാം ഈ സമയത്ത് നമ്മൾ നടത്തുന്നതാണ്. ആ പ്രത്യേക പ്രാർത്ഥനകളുള്ളവര് ആ സമയത്ത്, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ വണക്കത്തോട് നിങ്ങളിരിക്കുന്ന ആയിരിക്കുന്ന സ്ഥാനത്ത് മുട്ടുകുത്തിയിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യും. നിങ്ങൾ അതിനുശേഷം സമർപ്പിക്കുന്ന കാഴ്ചകൾ, അത് നിങ്ങൾ തന്നെ ആരാധനയ്ക്ക് ശേഷം എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ഇനിയും ആലയം തുറന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അടച്ച് അതിൻ്റെ രസീത് വാങ്ങിക്കണം എന്നും കൂടെ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ചിലരൊക്കെ പാഴ്സലേജിൽ കൊണ്ടുവന്ന് തരുവാനായിട്ടിടയായി. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് വരേണ്ടതായിട്ടില്ല. നിങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി. പിന്നീട് നിങ്ങൾ വരുന്ന സമയത്ത് ദേവാലയത്തിൽ അതടച്ച് അതിൻ്റെ രസീത് ഉണയ്ക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കും. ഈ ആരാധന ഇത്രയും മനോഹരമാക്കുവാൻ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയുടെ പ്രത്യേകതയാണല്ലോ പാട്ടുകൾ. ഗായക സംഘമില്ലാതെ നമുക്ക് നമ്മുടെ ആരാധന ഭംഗിയാക്കുവാനായിട്ട് സാധ്യമല്ല. ഈ ആരാധനയ്ക്ക് ഗായക സംഘത്തിലെ കൊയർ മാസ്റ്റർ ശ്രീ ജോമോനും അതുപോലെ തന്നെ ഓർഗനിസ്റ്റ് പ്രിയപ്പെട്ട നിധിനും സമയത്ത് തന്നെ കടന്നു വന്ന് അവർ ഈ പാട്ടിന് നേതൃത്വം കൊടുത്തു. അതുപോലെ ഗായസംഘാംഗങ്ങളായിട്ട് രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓമന കൊച്ചമ്മ, ജെറിൻ, സാറാമ സൈമൺ, ജയമോൾ എന്നിവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ കൈക്കാരന്മാർ രണ്ടുപേരും സാം സാറും സൈമൺ സാറും വന്ന് ഈ ആരാധനയിൽ പാഠം വായിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൗൺസിലംഗമായിരിക്കുന്ന ശ്രീ ജി കെ പി ദിലീപ് ഈ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി എല്ലാം ക്രമീകരിക്കുകയും വേണ്ടതായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ഭാഗമാക്കുകയും ചെയ്യുന്നു. അവരുടെ എല്ലാവരോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എന്നെയും നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ ദിവസങ്ങളിൽ അനേകരെ ഇടയ്ക്കൊക്കെ വിളിക്കുവാനും എനിക്ക് അങ്ങോട്ട് വിളിക്കുവാനും ജന്മദിനമുള്ളവരുടെയൊക്കെ നമ്പർ ഉള്ളവരുടെയൊക്കെ ഞാൻ ജന്മദിനത്തിന് വിളിക്കുന്നുണ്ട്. ഇന്നും രാവിലെ രണ്ടുപേരെ വിളിക്കുവാനായിട്ടിടയായി. ജന്മദിനമുള്ളവർ ദയവു ചെയ്ത് നിങ്ങളുടെ തലേ ദിവസമേ തന്നെ നിങ്ങളുടെ നമ്പർ അച്ഛനൊന്ന് വിളിച്ചു തന്നാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എനിക്ക് നിങ്ങളെ വിളിക്കാൻ. ഒരു സൗകര്യമാണ് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയാണ്. തുടർന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തരണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് സാധ്യമല്ല. നമ്മുടെ ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് COVID-19 അതിൻ്റെ രണ്ടാം തരംഗം അതിശക്തിയായി കേരള സംസ്ഥാനത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആൾക്കാർ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും 162 പേര് മരിക്കുവാനായിട്ടിടയായി. ഇന്നത്തെ കണക്കിനെയും നമുക്ക് വൈകുന്നേരം മാത്രമേ ലഭിക്കത്തുള്ളൂ. ഓക്സിജൻ കിട്ടാതെ അനേകർ ഭാരപ്പെടുകയാണ്. വെന്റിലേറ്ററിന്റെ ദൗർലഭ്യം കാരണം രോഗം മൂർച്ഛിച്ച് എന്നാലും അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാധ്യത. നമ്മുടെ ഈ ഇടവകയില് 230-ൽ കുടുംബങ്ങൾക്ക് ഈ കോവിഡ് രോഗം വന്നു. എന്നാൽ
ആ രോഗങ്ങളൊന്നും അതികഠിനമാകാം. ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ട് ജീവിതങ്ങൾ ഈ കൊറോണ കാലത്ത് കോവിഡ് മൂലം പൊലിഞ്ഞുപോയി. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ആശുപത്രികളിലും കോവിഡ് സെന്ററുകളിലും ഒക്കെയായി കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ആലയത്തിൽ കടന്നു വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്നു. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റ് രോഗങ്ങളാൽ ആരപ്പെടുന്ന അനേകരുണ്ട്. വാതസംബന്ധമായ രോഗത്താൽ, ഹൃദയ സംബന്ധമായ രോഗത്താൽ, മുട്ടിനു വേദനയാൽ, നടക്കാൻ കഴിയാതെ നടുവിനു വേദനയാൽ, കിഡ്നിയുടെ രോഗത്താൽ, ക്യാൻസറിൻ്റെ രോഗത്താൽ, പ്രമേഹത്താൽ, രക്തസമ്മർദ്ദത്താൽ, അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയിലെ ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന രണ്ട് അമ്മമാർക്ക് കോവിഡ് രോഗം ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വലിയവനായ ദൈവം അതിവേഗം അത് നെഗറ്റീവാക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുവാൻ ദൈവം സഹായിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജൂൺ മാസത്തിൽ സ്കൂളുകളൊക്കെ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ ഈ വർഷവും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ ലോക്ക്ഡൌൺ കാലത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന അനേകരുണ്ട്. അവരുടെ ആഹാരത്തിനുള്ള വക സ്വർഗത്തിലെ അപ്പച്ചൻ തക്ക സമയത്ത് നൽകുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വ്യക്തികളിലൂടെയും സമൂഹങ്ങളിലൂടെയും സഭകളിലൂടെയും ഈ നാളുകളിൽ ലഭിക്കുന്ന സഹായ സഹകരണത്തിന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിൽ നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ എല്ലാ രോഗികൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ മധ്യസ്ഥ ചെയ്ത എല്ലാ വിഷയങ്ങളും പൊന്നപ്പച്ചൻ അവിടുന്ന് മുന്നമേ അറിഞ്ഞിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുത് കർത്താവേ. രണ്ട് വിവാഹങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാരണം ആ വിവാഹം മാറ്റിവെച്ചിരിക്കുന്നു. അക്കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാൻ ഉള്ള സാഹചര്യങ്ങളെ അവിടുന്നൊരുക്കി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയും ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കേരുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് ഒരു ദേഹി പോലും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കുന്നു. ഭവനങ്ങൾ പണിയുന്നവര് അവരുടെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ തക്കും.
അവനം പണിക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വിൽക്കുന്ന കടകളൊക്കെ ഇന്നു മുതൽ തുറക്കുവാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. അതിവേഗം ആ പണികളൊക്കെ നടത്തുവാൻ തക്കവണ്ണം ദൈവമേ എന്റെ മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മാനമോഹത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. പിറന്നാൾ സ്തോത്രത്തിനുള്ളവരുടെ പേരുകളാണ് ഞാൻ വായിക്കുന്നത്. അവര് ആയിരിക്കുന്ന സ്ഥാനത്ത് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള അവരുടെ പേരുകളാണ് വായിക്കുന്നത്. ശ്രീ ജി കെ പി ദിലീപ് കുന്നുംപുറത്ത്, അഞ്ച സാറ പുല്ലാപ്പള്ളി, മേരിക്കുട്ടി ജോസഫ് കൂരോത്തുപറമ്പിൽ, ബെറ്റി സാജൻ വടക്കേത്തോട്ടം, റോഷി എസ് ദാനിയൽ വള്ളിമല, മജോ ജോൺ ടി ജേക്കബ് തോപ്പിൽ, മേരി പി മക്കോസ് പാറയിൽ, വിനോയ് ടി ജെ തൈപ്പറമ്പിൽ, സാറാമ ജേക്കബ് തോപ്പിൽ, ജോർജ് ജോസഫ് കുന്നേൽത്താഴെ, ജോണി എൻ ബി നടുപ്പറമ്പിൽ, ജോൺ പി പി വാലയിൽ കാവാലിച്ചിറ, സാജൻ വടക്കേത്തോട്ടം, ഹരീഷ് കെ പ്രേംകുമാർ രാജേഷ് കുന്നുംപുറത്ത്, ബിജുമോൻ സി എം ചേരിക്കൽ കൊച്ചുപറമ്പിൽ, ദീപു മാത്യു ജോസഫ് കണ്ണമ്പടം, ചാക്കോ മാത്യു കുന്നേൽ പുന്നയ്ക്കൽ ചുങ്കം, രമ ജോൺസൺ ചൂരോടിൽ, പി ജെ അന്നമ്മ പെരുവഞ്ചിക്കുഴിയിൽ, മേരിക്കുട്ടി തമ്പി ഓലിക്കൽ. ഇവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിൻ്റെ ഒരു ശീലപാട്, അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ വാർഷിക സ്തോത്രത്തിലുള്ളവരുടെ പാട്ടുപാടാം. ജി കെ പി ദിലീപ് ആൻഡ് ജയമോൾ കുന്നുംപുറത്ത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുന്നു. പ്രിയമക്കൾക്ക് നീ അവസരം ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ച വിവാഹ വാർഷിക സ്തോത്രം ആചരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ ദിവ്യമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സാക്ഷ്യമുള്ള കുടുംബജീവിതം നയിപ്പാൻ നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കുന്നു.
എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവരുടെ ഭവനവും പറമ്പും പരിസരങ്ങളും എല്ലാം കാവൽ ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ, ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനും നിങ്ങളോടുകൂടെ കാലം ഇരിക്കുമാറാകട്ടെ. സ്മാരക പ്രാർത്ഥനയ്ക്ക് ഉള്ളവര് അവരവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ തലകളെ വണക്കുക. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും പറ്റുന്ന ഭാഗവും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. സ്നേഹവാനാണ് ഞങ്ങളുടെ സ്വർഗ്യ നൽകുന്നതായി ഞങ്ങളെ വിട്ട് കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവര് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ കൃപയിൽ നിന്റെ മക്കളെ പൊതിയണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കടന്നതിനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ദശാംശ സമർപ്പണത്തിനുള്ള അവസരമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ ദശാംശം സമർപ്പിക്കുക. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ ദശാംശം സമർപ്പിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയും ചെയ്യും. Oh,
ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം. ഈ വഴിപാടിനെ അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും നിങ്ങളെ പുനമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് തന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവരാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും നിങ്ങളുടെ അടുത്തുണ്ടായി. എല്ലായ്പ്പോഴും നിങ്ങളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.